വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 71-ാം പിറന്നാളാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിലെ കർഷകർക്കും ജവാന്മാർക്കും ആദരമൊരുക്കി കർഷക മോർച്ച. ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച കിസാൻ ജവാൻ സമ്മാൻ ദിവസ് പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ബിജെപി പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. ബിജെപി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് പുതുക്കാട് ഫൊറോനപ്പള്ളി വികാരി ഫാദർ ജോൺസൺ ചാലിശ്ശേരിക്ക് മധുരം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ എസ് ടി എംപ്ലോയീസ് സംഘം ബി എം എസ് മാള യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. ബി എം എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് എം കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ പി അപ്പു അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ കെ കെ ടി എം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ചാരിറ്റബിൾ സംഘടനയായ സീഡ്സ് താലൂക്ക് ആശുപത്രിയിലേക്ക് ഡയാലിസിസ് മെഷീനും 600,000 രൂപയും നൽകി. മഹാകവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ജന്മദിനത്തിലാണ് സീഡ്സ് വൃക്കരോഗികൾക്ക് കൈത്താങ്ങാവുന്നതിനായി കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഡയാലിസിസ് മെഷീനും 600,000 രൂപയും നൽകിയത്. കെ കെ ടി എം ഗവൺമെന്റ് കോളേജിലെ ഫിസിക്സ് സുവോളജി ലാബുകളിലേക്ക് ഫർണിച്ചറുകളും ചടങ്ങിൽ നൽകി. ഡയാലിസിസ് മെഷീൻ താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൈമാറി. കയ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ തുടങ്ങിയ എസ് പി സി പദ്ധതി ദേശീയതലത്തിൽ പ്രാവർത്തികമായിരിക്കുകയാണെന്ന ബെന്നി ബെഹനാൻ എം പി. പടിഞ്ഞാറ് വെമ്പല്ലൂർ എം ഇ എസ് എച്ച് എസ് എസിൽ എസ് പി സി പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു എം പി. ദേശീയതയും പൗരത്വബോധവും മനസ്സിലാക്കിയുള്ള ഒരു തലമുറ വളർന്നു വരുവാൻ പദ്ധതിയിലൂടെ കഴിയും. കേരളം നടപ്പിലാക്കിയ പദ്ധതി ഗുജറാത്തും നടപ്പിലാക്കിയതായി എം പി പറഞ്ഞു. ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു. മതിലകം എസ് സി ഷാജു പദ്ധതി വിശദീകരിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലൈഫ് മിഷൻ രണ്ടാംഘട്ട പൂർത്തീകരണത്തിന്റെ താക്കോൽ നൽകൽ എടവലങ്ങ് ഗ്രാമപഞ്ചായത്തിൽ എം എൽ എ ഇ ടി ടൈസൺ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു.